ഒരു ഡിന്നർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ, സാധാരണ ഒരു ചോറും കറിയൊക്കെ ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് എന്താ പറയുക, ഒന്ന് രണ്ട് കറികൾ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉച്ചക്കത്തെ കറികളൊക്കെ ഉച്ചക്ക് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ രാത്രിത്തേക്ക് എന്തായാലും ചോറും കറിയൊക്കെ വെക്കണം. അപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് കറി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പീസ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം രസമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, വാളംപുളി എടുത്തിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളത്തിലെന്ന് പറയുമ്പോൾ ചൂടുവെള്ളത്തിലിട്ടാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പുളിയുടെ പുളി നന്നായിട്ട് അലുന്ന് കിട്ടും. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി, അതെടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഏകദേശം ഒരു കപ്പ് ചൂടുവെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊഴിച്ചിട്ടൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ രസം പല പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും പല രീതിയിൽ ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ, അതിലേതാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ദാ കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ അളവൊക്കെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും കൂടെ ഒന്ന് ഇതേപോലെ ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ചതച്ചിട്ട് അതെടുക്കാം. പിന്നെ ഞാൻ എന്താ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് രസവും കൂടി വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ രസമൊക്കെ വെക്കുന്നത്. അപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ ഇല്ലാത്ത ഭാഗമൊക്കെ പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനി കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം. നല്ലപോലെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിലിട്ടിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ്റെ പുളിയുടെ കൊന്തൊക്കെ മാറ്റിയിട്ട് പുളിവെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മൊത്തം മൂന്ന് തക്കാളിയാണ് ഈ രസത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു രണ്ട് തക്കാളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അരിഞ്ഞിട്ട്. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. എന്നിട്ടിത് കൈ കൊണ്ട് നല്ലതുപോലെ ഞെരടി ഞെരടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം തക്കാളി ഒന്ന് ഞെരടിയിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഞെരടാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. രസം ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തക്കാളി വേവിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ കുറേ ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. അതിൽ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു രസമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും അതിലേക്ക് നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ല എൻ്റെ ഇപ്പോൾ തണ്ടും വേരും ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയപ്പോഴത്തേക്കിന് നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. വഴറ്റാനുള്ള പൊടികളൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അരയുടെയും കാലിൻ്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി കുറച്ചിരിയും കൂടെ കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറിലിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിൽ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ മൂന്ന് തക്കാളി എടുത്തതിൽ രണ്ട് തക്കാളിയല്ലേ ഞെരടിയിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കി ഒരു തക്കാളി വലുതായിട്ട് അരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസമൊക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ ഉടച്ച തക്കാളിയൊക്കെ അങ്ങ് നന്നായിട്ട് അലിഞ്ഞ് ചേരും. ഇതിൽ നമ്മൾ ഈ ഒരു തക്കാളി ഇങ്ങനെ വലുതായിട്ട് ഇതിൻ്റെ മേളിൽ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, അത് ഒരു രസമാണ് എടുത്ത് കഴിക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ വലുതായിട്ട് അരഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ ഞാനെടുത്ത തക്കാളി തീരെ ചെറുതായിരുന്നു, വലുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതിയാവുമേ.
അപ്പോൾ എന്തായാലും ഇനി ഞാൻ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പുളിവെള്ളവും കുരുമുളകും തക്കാളിയും എല്ലാം കൂടെ ആക്കി വെച്ചിട്ടുള്ള ഒരു വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കപ്പ് പുളിവെള്ളമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളി ആ പുളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക, കുറഞ്ഞ് പുളിയുള്ളെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ, പുളിയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പൊതുവേ ചിലർ ചെയ്യുന്നത് തിളപ്പിക്കാതെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്യാനിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഇവിടെ തിളപ്പിച്ചിട്ടാണ് എടുക്കാറുള്ളത്. ഇതൊക്കെ ഓരോ നാട്ടിൽ ഓരോരോ രീതികളാണ് കേട്ടോ, ചിലർ തിളപ്പിക്കും ചിലർ തിളപ്പിക്കില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എങ്ങനെയാണ് അവരവരുടെ രീതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ പത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പത മാറുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രസം കിട്ടാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് ആ പതയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കിനും തന്നെ നല്ലോണം ഈ പതയൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എടുക്കാം. പിന്നെ കായപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മേൽവശം കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കടുകൊക്കെ ലാസ്റ്റ് താളിച്ചിട്ടാലും മതി. അല്ലെങ്കിൽ ഈ ടൈമിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കടുകും കൂടെ താളിച്ച് എൻ്റെ മേളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മേൽവശം കാണാനും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും രസമൊക്കെ തിളച്ച് നല്ല പാകത്തിനായിട്ട് ഞാൻ ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കച്ചമ്മീനെ ഞാൻ ഇതേപോലെ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചുവക്കി ഒന്ന് വറുത്തെടുക്കാം. ഉണക്കച്ചമ്മീൻ ഇതേപോലെ ചൂടാകുമ്പോൾ തന്നെ നല്ല ചുമന്ന് വരും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും, തേങ്ങ തിരുകാൻ മടിയായിട്ടാണ് തേങ്ങ പൊട്ടിച്ചത്, അപ്പോഴത്തേക്കിനും തേങ്ങ എൻ്റെ മനസ്സറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത്, ഇതേപോലെ കഴന്നിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതാ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകുപൊടിയും ഉപ്പും അതുപോലെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽ മുളകും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പുളി ചേർക്കാറില്ല. പുളി ചേർക്കേണ്ടവർക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്കും ഇതാണ് ഇട്ട ഇഷ്ടം. മാങ്ങ ചേർക്കുന്നതിനേക്കാളും ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഇതേപോലെ പുളിയില്ലാണ്ട് എടുക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് എടുക്കട്ടാ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണിത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഉണ്ട പിടിച്ച് വെക്കാം. ചമ്മന്തി ഇങ്ങനെ ഉണ്ട പിടിച്ച് വെക്കുമ്പോഴാണല്ലോ കാണാനും നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് വല്ല വലുതാക്കിയിട്ടൊന്ന് ഉണ്ട പിടിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഉണക്കച്ചമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വേഗത്തിൽ പപ്പടം കൂടെ പൊരിച്ചെടുക്കുകയാണ്. പപ്പടം ഇങ്ങനെ മുറിച്ചിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ കുറേ പപ്പടവും കാണും, അതേപോലെ പാട്ടയിലിട്ട് വെക്കാൻ നല്ല ഈസി ഉണ്ടാവും കേട്ടോ. രസവും ചമ്മന്തിയും പപ്പടവും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. പക്ഷേ രസം നല്ല ടേസ്റ്റ് ആയിരിക്കണം, എങ്കിലേ ഉള്ളൂ അത് കഴിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ. പപ്പടം എന്താ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ചെറിയ പണിയും കൂടെ ഉണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു ഓംലെറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനേന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു കുറവും കൂടെ നികത്തിയേക്കാം. ആ ചോപ്പറിൽ ഒരു സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയിരുന്നു നല്ലത്. ഞാൻ എന്തായാലും പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാള എടുത്തതാണ്. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു രണ്ട് സ്പൂൺ വെള്ളം, ഒരു മുട്ടയ്ക്ക് ഒരു സ്പൂൺ വെള്ളം, രണ്ട് മുട്ടയ്ക്ക് രണ്ട് സ്പൂൺ വെള്ളം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മുട്ടയ്ക്കൊന്നും അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല, മുട്ടയ്ക്ക് ഓൾറെഡി ചെറിയൊരു ഉപ്പുള്ളതാണ്. അപ്പോൾ ഒരു ഇത്തിരി കോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് കിട്ടും. കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പാത്രം നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേഗത്തിലൊന്ന് പൊരിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രാത്രിയിൽ നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. കാരണം ഇങ്ങനത്തെ കറികളൊക്കെ ആകുമ്പോൾ എന്തായാലും കുറേ കഴിച്ചു പോകും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അതെ ചട്ടിച്ചോറും അതും ഇതും കപ്പയും മുളകും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നാടൻ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫുഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും എന്താ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വേഗം വിളമ്പാം. അപ്പോൾ അതേ പാത്രത്തിൽ ചോറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൈഡിലേക്ക് നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം, നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി. ഇനി നമുക്ക് നടുവിലായിട്ട് കുറച്ച് കൂടുതൽ രസം ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഇതേപോലത്തുള്ള അടിപൊളി കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള നല്ല കിടലനായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് പപ്പടം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാണുമ്പോഴത്തേക്കിന് എന്തായാലും ഒരു കുറവ് പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്, ബാക്കി രണ്ട് സ്ഥലത്തും സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതേ ഓരോ പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഒരിത്തിരി മാങ്ങാച്ചാറും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ മെനു എന്ന് പറയുന്നത്. പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, രസമുണ്ട്, ഓംലെറ്റും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ ലഞ്ചിന് റെഡിയാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മീനൊക്കെ കിട്ടാതൊക്കെ വരുന്ന സമയത്ത്, ഇറച്ചിയൊക്കെ കിട്ടാതെ വരുന്ന സമയത്ത് ഈ ഒരു കോമ്പിനേഷന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് സമയമൊക്കെ എടുക്കുകയുള്ളൂ ഇത്രയും കൂടെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലും വീഡിയോ ഒക്കെ എടുക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദാ ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയണല്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കോമ്പിനേഷൻ തന്നെ ആയിരിക്കും, നല്ല അടിപൊളിയാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. അപ്പോൾ ബൈ ബൈ.